തുടർന്ന് വിശുദ്ധ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യിരെമ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. യിരെമ്യാ പ്രവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17:6-5. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്ലേസ് ഓഫ് അവർ ട്രസ്റ്റ്, നമ്മുടെ ആശ്രയത്തിൻ്റെ സ്ഥലം. നാം ആരിൽ ആശ്രയിക്കുന്നു, ആരിൽ ആശ്രയിക്കുന്നു? ഇവിടെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഹൂദയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് അവർ അനേക രാജ്യങ്ങളുമായിട്ട് പൊളിറ്റിക്കൽ അലയൻസ്, രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് ശലോമോൻ്റെ കാലത്തിന് ശേഷം മുതൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം ചില രാജ്യങ്ങളെ നശിപ്പിക്കാൻ അവരോട് കൽപ്പിച്ചിടത്തൊക്കെ നശിപ്പിക്കുന്നതിന് പകരം അവരുമായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയ ജാതിയാണ് ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുന്ന ഈ നേഷൻ ഓഫ് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരോട് ദൈവം പറയും, നിങ്ങൾ ഇന്ന രാജ്യത്തുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കരുത്, സംബന്ധം ഉണ്ടാക്കരുത്, നിങ്ങൾ ആ നിലയിൽ ഒരു പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാക്കരുത്. ശക്തി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, അത് നിങ്ങളുടെ നാശത്തിനായിട്ട് ഭവിക്കും എന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്തിട്ടും അവർ കേൾക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അവർ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ വ്യക്തമാണ്. യിരെമ്യാ പ്രവചനം ബിഗിനിങ് തൊട്ടേ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, നോർത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതികൂലം വരുന്നുണ്ട്, അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇവർ ചെന്ന് ദൈവം പറയാത്ത ഒരു കൂട്ടുകെട്ട്, ദൈവം അവരോട് കൽപ്പിക്കാത്ത, ബാബിലോണിൽ നിന്ന് വരുന്ന ആ അറ്റാക്കിന് ദൈവം അവരോട് പറയാത്ത, അപ്പൊ ദൈവം തമ്പുരാൻ തന്നെ വാക്തത്വം അവരെ സംരക്ഷിക്കേണ്ടതിനായിട്ടുണ്ട്. പക്ഷേ അവർ ചെന്ന്, നിങ്ങൾക്കറിയാം 2-ാം അധ്യായത്തിൽ തന്നെ 18-36 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവര് ഇപ്പോഴോ മിസ്രയീമിലേക്കുള്ള യാത്ര എന്തിന്, ശീഹോരിലെ വെള്ളം കുടിപ്പാനോ, അശൂരിലേക്കുള്ള യാത്ര എന്തിന്, ആ നദിയിലെ വെള്ളം കുടിപ്പാനോ. 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ വഴിയെ മാറ്റേണ്ടതിന് നീ ഇത്ര തെണ്ടി നടക്കുന്നത് എന്തിന്, അശൂരിങ്കൽ നീ ലജ്ജിച്ചതുപോലെ മിസ്രയീമിലും നീ എന്ത് ചെയ്യും, ലജ്ജിച്ചു പോകും. അപ്പൊ അറ്റാക്ക് വരുന്നെന്ന് കാണുമ്പോൾ യഹൂദജനം മിസ്രയീമിനെ കൂട്ടുപിടിക്കാനായിട്ട്, നേഷൻ ഓഫ് ഇസ്രായേൽ ഈനോ മിസ്രയീമിനെ കൂട്ടുപിടിക്കാനായിട്ട് അവർ കടന്നു ചെല്ലുകയെ ദൈവം തമ്പുരാൻ യിരെമ്യ തുടങ്ങിയ പ്രവാചകന്മാരിലൂടെ അവരെ അതിൽ നിന്ന് വിലക്കി. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം, അവർ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന അവർക്ക് കിട്ടുന്നു. ദൈവം ആലോചന പറയുന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അംഗസംഖ്യ നോക്കിയാൽ, സൈന്യബലം നോക്കിയാൽ, അവർക്കെതിരെ വരുന്ന ശത്രു എന്ന് പറയുന്നത് തങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിവുള്ള ശത്രുവാണ് ബാബിലോൺ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലി ചിന്തിച്ചാൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വെച്ച് ചിന്തിച്ചാൽ, അവർക്ക് വേണ്ടുന്നത് ചില പൊളിറ്റിക്കൽ അലയൻസ് അവർക്ക് ആവശ്യമാണ്, പൊളിറ്റിക്കൽ കൂട്ടുകെട്ടുകൾ അവർക്ക് ആവശ്യമാണ്. മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടെ മാത്രമേ അവർക്കെതിരെ വരുന്ന ശത്രുവിനെ അവർക്ക് തകർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് വളരെ വ്യക്തമായിട്ട് പ്രവാചകന്മാരിലൂടെ രാജ്യത്തോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ പണ്ടിങ്ങനെ ഒന്ന് ട്രൈ ചെയ്താണ് അശൂറിനെ കൂട്ടുപിടിച്ചൊക്കെ, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മിസ്രയീമുമായിട്ട് നിങ്ങൾ കൂട്ടുപിടിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് അരുളി ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്കുകളെ അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അവർ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ അവരുടെ സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ, സാഹചര്യങ്ങളുടെ പ്രഷറിൽ അവരുടെ സാഹചര്യങ്ങളെക്കാൾ ബലമുള്ള മറ്റ് മാനുഷിക ഹസ്തങ്ങളിലേക്ക് അവരവരുടെ കണ്ണ് തിരിപ്പാൻ തക്കൊണ്ണമിടിയായി. അവിടെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി യിരെമ്യാവിലൂടെ പറയുകയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനിൽ ആശ്രയിച്ചാലും സ്വന്തം ജഡത്തിൽ ആശ്രയിച്ചാലും തിരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാലും ഉള്ള വ്യത്യാസം നിങ്ങൾ വളരെ മനസ്സിലാക്കണം. അത് അരുളി ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. 5-ാം വാക്യത്തിൽ
യഹോവ 17:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. 6 അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും, നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികൾ ഇല്ലാത്ത ഉവർ നിലത്തിലും അവർ പാർക്കും. ഒരു ഇന്ന് സാധാരണ ഈ ടെസ്റ്റുകൾക്ക് എക്സാമുകൾക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിക്കും, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലേ? കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, നിങ്ങൾ കമ്പയർ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇനോ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. ഇവിടെ അതാ കാണുന്നത്, കമ്പയറിങ് ആൻഡ് മേക്കിംഗ് എ കമ്പാരിസൺ, ഒരു ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റോ ഇവിടെ ചെയ്യുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനും മനുഷ്യനിൽ ആശ്രയിക്കുന്നവനും. ഒരിക്കലേ ഒരു അമേരിക്കൻ ഇനോ ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു അമേരിക്കൻ മറീൻ ഇനോ യുദ്ധത്തിൻ്റെ ഇതിൽ താൻ ഒറ്റപ്പെട്ടു പോയി, സമുദ്രത്തിൽ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ട് യുദ്ധത്തിൻ്റെ പുകമറയിലും ഒക്കെയായിട്ട് തനിക്ക് കൂടെയുള്ളവരെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട് ഈ പട്ടാളക്കാരൻ ഇങ്ങനെ അലഞ്ഞ് സമുദ്രത്തിൽ തിരിയുമ്പോൾ ശത്രു പട്ടാളക്കാർക്ക് പിടികിട്ടി. ഇങ്ങനെ ഒരുത്തൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സാധാരണ എതിർ കക്ഷികൾ ചെയ്യുന്നത്, ഇപ്പുറത്തുനിന്ന് ഒരു പട്ടാളക്കാരനെ കിട്ടിയാൽ അവർക്ക് ഏറ്റവും വലിയ വിജയമാണ്. കാരണം അനേക രഹസ്യങ്ങൾ ചോർത്തുന്നതിനും ഉപദ്രവിച്ച് ഒക്കെ ഇന്ന് രഹസ്യങ്ങൾ ചോർത്തുന്നതിനും ഒക്കെ അതൊരു മുഖാന്തരമാണ്. അപ്പൊ അവര് ഈ പട്ടാളക്കാരൻ, ഒറ്റപ്പെട്ട ഈ പട്ടാളക്കാരനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ഇവനിങ്ങനെ പിടിച്ച് രക്ഷപ്പെട്ട് കരയ്ക്ക് കയറി അവനൊരു ഗുഹയിൽ ഒളിച്ചു, ഒരു പാറയുടെ ഗുഹയിൽ ഒളിച്ചു. ഒളിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി തൻ്റെ ജീവൻ അപകടത്തിലാണ്. കാരണം ശത്രു പട്ടാളക്കാർ വന്നാൽ എല്ലാ ഗുഹയും അവരെ അരിച്ചു പറക്കി നോക്കും, അരിച്ചു പറക്കി നോക്കും. അപ്പൊ അതുകൊണ്ട് അവൻ ദൈവത്തോട് ആ ഗുഹയിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ രക്ഷിക്കണം, നീ എന്നെ സംരക്ഷിക്കണം, ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ട് ഞാൻ ആശ്രയിക്കുന്നു, ഇവിടെ എനിക്ക് വേറെ ഒരു രക്ഷയില്ല, ഇനി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്നിൽ ഞാൻ നിന്റെ ഏത് വഴിയോ നീ തുറക്കുന്ന വഴിയിലൂടെ എന്നെ രക്ഷിക്കണം, ഞാൻ അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കേൾക്കുമ്പോൾ മനസ്സിലായി ഇവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ശത്രുക്കൾ വന്ന് ഓരോ ഗുഹകളിലും ആളിനെ നോക്കി വരുന്നുണ്ട്. ഇവൻ നോക്കിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? തൻ്റെ ഗുഹയുടെ മുൻപാകെ ഒരു സ്പൈഡർ, ഈ സ്പൈഡറ് വല കെട്ടാനായിട്ട് തുടങ്ങി. സ്പൈഡർ എന്തോ അത്യാവശ്യമായി ചെയ്യുന്നത് പോലെ വളരെ വേഗത്തിൽ ഈ വല കെട്ടാനായിട്ട് തുടങ്ങി. ഈ വല ആ സ്പൈഡറിന്റെ പോക്ക് കണ്ടപ്പോ ഈ പട്ടാളക്കാരന് പിടികിട്ടി. ഇത് ദൈവം അയച്ചിട്ട് പെട്ടെന്ന് ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. ഉടനെ അവൻ ദൈവത്തോട് പറയുക, ദൈവമേ നീ ഈ പൊട്ടത്തരമൊന്നും കാണിക്കാതെ ഈ സ്പൈഡറിന്റെ വലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാരനെ ചുമ്മാ തട്ടിയിട്ട്, വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നീ വലിയ ബ്രിക്കോ വല്ലതും കൊണ്ടുവന്ന് വല്ല പാറയോ ഒക്കെ കൊണ്ടുവന്ന് ഇതിങ്ങനെ അടച്ച് എന്നെ സുരക്ഷിതമായി കാക്കുമെന്നാണ്. എന്നാൽ അവൻ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഈ സ്പൈഡർ വല കെട്ടാനായിട്ട് തുടങ്ങി അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഇവന് പുറം കാണാം, പുറത്ത് കാണാം, ഇരുട്ടില അവനിരിക്കുന്നതെങ്കിലും പുറത്ത് നടക്കുന്ന കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ശത്രു പട്ടാളക്കാർ തൻ്റെ അടുത്തുള്ള ഗുഹ നോക്കി തൻ്റെ ഗുഹയുടെ അടുക്കലേക്ക് വന്നു. അവർ കുനിഞ്ഞൊന്ന് നോക്കി, നോക്കിയപ്പോൾ ഒന്നാന്തരം ചലന്തി വല. അവർ തീരുമാനിച്ചു, ഈ ചലന്തി വല കെട്ടിയിരിക്കുന്ന നാളുകളായി ഇതിനകത്ത് ആരെങ്കിലും കയറിയിട്ട്. അതുകൊണ്ട് അവനെ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവിടം വിട്ട് അടുത്ത ഗുഹയിലേക്ക് തിരക്കി പോയി. അവൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുക, കർത്താവേ ഞാൻ അങ്ങയ്ക്ക് മഹത്വമർപ്പിക്കുന്നു, എൻ്റെ പ്രയാസഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വലിയ ബ്രിക്കുകളും പാറകളുമാണ് എന്നെ സംരക്ഷിക്കാൻ നല്ലതെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ അത് വെച്ചായിരുന്നെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തേനെ ഇതിനകത്ത്. എന്നാൽ എൻ്റെ ശ്വാസം നീ എനിക്ക് തരിക മാത്രമല്ല, ശത്രുവിന് ഇവിടെ കയറാൻ പറ്റാത്ത നിലയിൽ അങ്ങയുടെ ബുദ്ധിയിൽ ക്രമീകരണം ചെയ്തവനാണ് അങ്ങ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു കഥ ഞാൻ ഇങ്ങനെ വായിച്ച് കേൾപ്പാൻ്റെ കൊണ്ടുമിടിയായി. ഇന്ന് രാവിലെ ദൈവസ്ഥനിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുകയും മനുഷ്യനിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേക്കാം. അവൻ ആയുധങ്ങൾ വെച്ച് സംരക്ഷിക്കാൻ പറ്റിയേക്കാം, അവൻ്റെ കരം വെച്ച് സംരക്ഷിക്കാൻ പറ്റിയേക്കാം, അവൻ്റെ ആർമിയെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റിയേക്കാം, അവൻ്റെ പ്രവൃത്തി കൊണ്ട് സംരക്ഷിക്കാൻ പറ്റിയേക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്
ആർമിയുടെ ആവശ്യമോ പട്ടാളത്തിന്റെ ആവശ്യമോ വാളിന്റെ ആവശ്യമോ കുന്തത്തിന്റെ ആവശ്യമോ ഒന്നുമില്ല. ദൈവജനത്തെ സംരക്ഷിക്കാൻ ഒരു ചെറിയ ജീവിയെ കൊണ്ട് തൻ്റെതായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന് പുകഴ്ച കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം പ്രതീക്ഷിക്കുന്ന പോലെ, ഞാൻ ഇതിവിടെ കൂടെ കൂടെ പറഞ്ഞിട്ടുണ്ട് മറ്റ് സാഹചര്യങ്ങളിൽ, നമ്മൾ നമ്മുടെ വിടുതലിന് ദൈവം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇന്ന വഴിയാണെന്ന്. ഇന്നടത്ത് ജോലി തുറന്ന് ജോലിക്കുള്ള വഴി തുറക്കുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പാസ്റ്ററെ, ഞാൻ എം ഡി ആൻഡേഴ്സണിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുക, വഴി തുറക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പാസ്റ്ററെ, ഞാൻ ഇന്നടുത്ത് നമുക്ക് പരിപാടികൾ നല്ലതാണ്, ആഗ്രഹം നല്ലതാണ്. പട്ടാളക്കാരൻ പറഞ്ഞ പോലെ കട്ട കെട്ടണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്, പക്ഷെ നമ്മുടെ ബെസ്റ്റ് അറിയാവുന്നത് ദൈവത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബെസ്റ്റ് അറിയാവുന്നത്, ഞാൻ പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുന്നതിനെ പറ്റി സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ചോദിക്കുന്നത് ദൈവം ചിലപ്പോൾ തരാറില്ല. നിങ്ങൾ കേട്ട് കാണാം അല്ലേ, നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വീടുകളിലൊക്കെ വല്ല കറിക്കത്തിയോ ഒക്കെ വെച്ച് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിനൊരാഗ്രഹം തോന്നും, എന്തുവാ ഈ കത്തി വെച്ച് അതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. അമ്മയോട് കിടന്ന് കരച്ചില്ല, ഇതെനിക്കൊന്ന് തരണം, ഇതെനിക്കൊന്ന് തരണം, ഇത് കട്ട് ചെയ്യാൻ. ഏതെങ്കിലും അമ്മമാർ കൊടുക്കൂ? കൊടുക്കത്തില്ല. കൊച്ചു കരഞ്ഞാലും കൊടുക്കത്തില്ല, എത്ര കരഞ്ഞാലും കൊടുക്കത്തില്ല. എന്നാൽ കുഞ്ഞെ, നിന്റെ കരച്ചിൽ അവസാനം നീ എന്നാ ബെറ്ററാന്നും പറഞ്ഞ് വലിയ കത്തിയൊന്നും കൊടുക്കത്തില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ കാണാം, എവനെയും പൊക്കിയെടുത്ത് ബാബാവോ ആകാശത്തെ നക്ഷത്രം നോക്കണം മോനെ, നീ നോക്കി. അവൻ കരഞ്ഞോണ്ടിരിക്കുക, അവൻ ഭയങ്കര നിലവിളി, അവന് കത്തിയാ ചോദിച്ചത്. അപ്പൊ അമ്മ എടുത്തോണ്ട് പോയിട്ട് പറയുക, മോനെ ആകാശത്തെ പക്ഷി പറക്കുന്ന നീ കണ്ടോടാ, ആ സൂര്യൻ ഇങ്ങനോ എന്തെല്ലാം പൂ കണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഏങ്ങലടിയൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കത്തി ചോദിച്ച കൊച്ചൻ ഒരു ടോയ് കാർ കളിച്ചോണ്ടിരിക്കുന്ന കാണാം. അന്നേരം കാണാം ഒരു ഏങ്ങലടി കരഞ്ഞതിന്റെ ബാക്കി. പക്ഷെ അവന്റെ മുഖത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ അവന്റെ കരച്ചിൽ അങ്ങ് പോയി. പക്ഷെ അവൻ ചോദിച്ച് കരഞ്ഞത് എന്താ? കത്തിയാ. കിട്ടിയത് എന്തുവാ? ഒരു ടോയ് കാർ. ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കണം, എന്തൊരു ചിരിയാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ദൈവമക്കൾ പലതും ചോദിച്ചാൽ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ദൈവം തരുന്നത് അവന്റെ പെർഫെക്ഷനിലുള്ള വില്ലാണ്. നാം ചിലപ്പോൾ ചില നല്ല കാര്യങ്ങളെന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തോട് ചോദിച്ചെന്ന് വരും. നമ്മുടെ സംരക്ഷണത്തിന് ഇതാ പറ്റിയതെന്ന് നാം ചിന്തിച്ചെന്ന് വരാം. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ പ്ലാനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അവൻ നമുക്ക് നൽകി തരത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതിന്റെ കാരണമുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാവുന്നത് ഇപ്പോഴത്തെ ബെസ്റ്റാ. ഇന്ന് എനിക്ക് ഇന്ന ജോലി കിട്ടിയാൽ നന്നാവുമെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിന് അറിയാവുന്ന 25 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബെസ്റ്റാ. എത്ര പേർക്ക് അമർമ്മം മനസ്സിലായി? എനിക്കും നിങ്ങൾക്കും അറിയാവുന്നത് ഇപ്പോഴത്തെ ബെസ്റ്റാ, ഇപ്പോഴത്തെ ഏറ്റവും മെച്ചമായത്. എന്നാൽ ദൈവത്തിന് അറിയാവുന്നത് നമ്മുടെ ജീവിതത്തിൽ 25 വർഷം കഴിഞ്ഞാൽ ഏതാ നല്ലതെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞു, ആഗ്രഹത്തിന് വേണ്ടി മസിൽ പിടിക്കണ്ട. സ്പൈഡറിന്റെ നെറ്റെങ്കില് അത് മതി, ആ വെബ് മതി നമ്മെ സംരക്ഷിക്കാനായിട്ട്. ഒരു ദൈവം ഒരുക്കുന്നത് എന്തോ അത് മതി നമ്മുടെ കരുതലിനായിട്ട്. ഇവിടെ അവർക്ക് ഇത് പോരെ. ഇസ്രായേൽ മക്കൾ അതിനേക്കാൾ അപ്പുറത്തായിട്ട് മിശ്രയിമിന്റെ ആയുധത്തെ അവരെ ചിന്തിപ്പാനായിട്ട് തുടങ്ങി. പക്ഷേ എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ ആശ്രയമാക്കിയിരിക്കുന്നതുകൊണ്ട്, നിങ്ങളുടെ ഫ്ലഷിനെ നിങ്ങൾ ആശ്രയമാക്കിയിരിക്കുന്നതുകൊണ്ട്, അത് മാത്രമല്ല നിങ്ങൾ മറ്റ് മനുഷ്യനിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, യഹോവയെ വിട്ടുമാറിയിട്ട് മറ്റ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതുകൊണ്ട്. എന്താ എങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നത്? മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ. മരുഭൂമിയിലെ ചെടി അറിയാവല്ലോ അല്ലേ, ചെറിയ ചെറിയ, ചിലപ്പോൾ ഇച്ചിരി പച്ചപ്പൊക്കെ കണ്ടെന്ന് വരാം, പക്ഷെ ആർക്കും പ്രയോജനമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല. മരുഭൂമിയിലെ ചെടിയെ സംബന്ധിച്ച് വലിയ ഗുണം ആർക്കും ഇല്ല. പിന്നെ ഏലിയാവിനെ പോലുള്ളവർക്ക് നിരാശപ്പെട്ടു വന്ന് കിടക്കുമ്പം മതി യഹോവയെ മതി എന്ന് വിളിക്കാൻ കൊള്ളാം. മറ്റുള്ളവർക്ക് ചെറിയ ചെടികൾ, മറ്റുള്ളവർക്ക് വലിയ ആശ്രയമൊന്നുമില്ല. വലിയ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, മരുഭൂമിയിലെ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഫലം ആർക്കെങ്കിലും 10 പേർക്ക് കഴിക്കാൻ കൊള്ളുന്ന ഫലം ഇതിൽ നിന്ന് പുറപ്പെടത്തില്ല. പിന്നെ ഇതിന് ഒരു നേച്ചർ ഉണ്ടല്ല, ഇങ്ങോട്ട് പോരട്ടെന്ന് എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ കിട്ടുന്നതൊക്കെ തൻ്റെ ജീവന് വേണ്ടി, ജീവൻ നിലനിർത്തേണ്ടതിന് വേണ്ടി അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംഭരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മരുഭൂമിയിൽ കായ്ക്കുന്ന
ഈ ചെടിയിൽ നിന്ന്, ഈ കുറ്റിച്ചെടിയിൽ നിന്ന്, ഈ ചെറിയ ചെടിയിൽ നിന്ന് ഒരു മനുഷ്യനും ഒരു ഫലവും ഇല്ല. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യന്റെയും ഗതി. അവനെ കൊണ്ട് മറ്റാർക്കും ഒരു പ്രയോജനം ഇല്ല, മറ്റാർക്കും ഒരു പ്രയോജനം ഇല്ല, അവനൊരു ഫലം കൊടുക്കത്തില്ല. ഉള്ളതല്ല ഇങ്ങോട്ട് പോരട്ടെന്ന, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ ഇവിടെ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയറിൽ പറഞ്ഞു, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രാഫ്റ്റ് സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾ പഠിച്ചു കാണുമല്ലേ കേരളത്തിൽ ക്രാഫ്റ്റ്. എന്നെ ക്രാഫ്റ്റ് പഠിപ്പിച്ച നെയ്ത്താണ്, ഇപ്പൊ നെയ്യാൻ പറയല്ലേ. പക്ഷെ ആ പീരീഡിൽ പഠിപ്പിച്ച നെയ്ത്താണ്. ആ നെയ്ത്തിനകത്തൊരു പരിപാടിയുണ്ട്, ഒരു കട്ട നേരെ ചങ്കിന് നേരെ, ഒരെണ്ണം ലെഫ്റ്റ് ഒരെണ്ണം റൈറ്റ്. ഞങ്ങളത് ഇങ്ങനെ സ്പിരിച്വലി ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ തോന്നി, എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, ഇങ്ങനെ അടിച്ച് നെയ്ത്ത് യുനോ ഇഴകൾ നെയ്ത് തോർത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവനും കൊള്ളാം, ഭാര്യയ്ക്കും കൊള്ളാം, പിള്ളേർ ചിലരെ കൊണ്ട് ഭാര്യയ്ക്കും കൊള്ളത്തില്ല, പിള്ളേർക്കും കൊള്ളത്തില്ല. അവരവർ മരുഭൂമിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക, വലിച്ചു കുടിച്ചോണ്ടിരിക്കുക. സ്വാർത്ഥത, സ്വന്തം കാര്യം, ഞാൻ വളരണം, ഞാൻ അനുഗ്രഹിക്കപ്പെടണം, ഞാൻ പണിയണം, എനിക്ക് ജോലി കിട്ടണം, ഞാൻ 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 ഞാൻ. ഇതാ മരുഭൂമി. ഈ ദുഷ്ടന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റാർക്കും ഒരു പ്രയോജനമില്ല. ദുഷ്ടന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് മരുഭൂമിയിൽ എന്തെങ്കിലും മോയ്ചർ ഉണ്ടോ ഇങ്ങോട്ട് പോരട്ടെ, ഇച്ചിരി എനിക്ക് പച്ചപ്പ് പിടിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് പോരട്ടെ, അതിൻ്റെ ഒരു ഫലം പോലും വേറെ ആർക്കും കൊള്ളത്തില്ല. അത് മാത്രമല്ല, അടുത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷണം എന്താണെന്ന് അറിയാമോ, നന്മ വരുമ്പോൾ അതിനെ അവർ കാണത്തില്ല. ദൈവം തമ്പുരാന്റെ നന്മകൾ വരുമ്പോൾ അവർക്കത് നന്മയായിട്ട് തോന്നത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദുഷ്ടന്മാരൊന്നും അല്ലെങ്കിലും ചിലപ്പോൾ ദൈവം ശക്തമായ ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നല്ല നന്മകളുടെ ഉപദേശങ്ങൾ പറയുമ്പോൾ, ദൈവിക ബ്ലെസ്സിങ് ആരാധനയ്ക്കകത്ത് വരുമ്പോഴും അടുത്ത ആഴ്ച എന്തോ പരിപാടി ഒപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹലോ, ആരെല്ലാമുണ്ടോ പറഞ്ഞ് എല്ലാവരും. ഇത് ഇത് ഹെബ്രോൻ സഭയ്ക്കുള്ളതല്ല കേട്ടോ, എങ്കിലും പറയണമല്ലോ. ദൈവത്തിൻ്റെ നന്മ, ദുഷ്ടന്റെ അടുത്ത ലക്ഷണമാണ് എന്താ, നന്മ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യത്തില്ല, കണ്ട മട്ടും. എന്തോ നമുക്ക് പ്രാപിക്കേണ്ട നന്മ സ്പിരിച്വൽ നന്മയാണ്. ഇവിടെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് നിന്റെ കുടുംബത്തിന് തരാൻ ആഗ്രഹിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച കപ്പലണ്ടി വിറ്റതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ബ്ലെസ്സിങ് നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്ന് പദ്ധതിയിട്ട ഇവിടെ കൊണ്ടുവന്നേ. ദൈവം എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ആരാധനാ ഹോളിലേക്ക് വഴിയിൽ ഒരപകടവും വരാതെ കൊണ്ടുവന്നേ. ഇവിടെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ അടുത്ത കുരുക്കും ചിന്തിച്ചോണ്ടിരുന്ന ഒരൊറ്റ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടത്തില്ല. അവരനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം തരുന്ന നന്മകളെ കാണത്തക്ക നിലയിൽ കണ്ണുകളെ തുറന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടപ്പെടാത്തവർ ചേർന്ന് സ്തോത്രം പറഞ്ഞേ. അല്ലല്ലോ, ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരുന്ന നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ദുഷ്ടന്റെ അല്ലെങ്കിൽ ദൈവത്തെ ഹൃദയം കൊണ്ട് വിട്ടുമാറുന്നവന്റെ ലക്ഷണം എന്ന് പറയുന്നത്, ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതി ഇടുന്ന സമയത്ത് ഈ പുള്ളി മീറ്റിംഗിന് വരത്തില്ല. ഹലോ, അന്നത്തെ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു ഈ വ്യക്തി ഒന്ന് തൊടാൻ ദൈവം ആഗ്രഹിച്ചു, പക്ഷെ പുള്ളി കുളിരാന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്നു. ചിലര് സഭയെ ശിക്ഷിക്കും, എങ്ങനാണെന്നറിയാമോ, സഭയെ ശിക്ഷിക്കുന്ന സൗരി സൗർമാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ സഭയ്ക്ക് കൊടുക്കത്തില്ല. ഒരു സഭയെ ശിക്ഷിക്കുക, ഞാൻ ട്രഷറുമായിട്ട് ഇടയ്ക്ക് ഒരു കോൺവെർസേഷൻ നടത്തിയപ്പോൾ പറഞ്ഞു, ചിലരെ ചിന്തിക്കുന്നത് ഞാൻ പണിഷ് ചെയ്യുക എന്തോത്തിനെ സഭയെ, സഭ ഇന്നത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ സഭയ്ക്ക് കൊടുക്കത്തില്ല. സഭയിൽ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫാസ്റ്റിംഗ് പ്രയറിന് പോകത്തില്ല. എന്തോ സഭയെ ശിക്ഷിക്കുക. രാവിലെ ഞാനൊരു കാര്യം പറയാം, ഐ പി സി ഹെബ്രോൻ ഉള്ള പോലുള്ള ദൈവത്തിന്റെ സഭയെ ശിക്ഷിക്കാൻ ഇവിടെ കൂടുന്ന ഒറ്റ കുഞ്ഞിനും പറ്റത്തില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലല്ലോ ഞാൻ പറയുക, മനസ്സിലായോ? പറഞ്ഞേ, ദൈവസഭയെ ശിക്ഷിക്കാൻ ഒരൊറ്റ മനുഷ്യനും കഴിയത്തില്ല. നീ ആരാധനയ്ക്ക് വന്നില്ലേ, നിന്റെ അനുഗ്രഹം പോയി. കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അനുഗ്രഹം പോയി. അല്ലാതെ വേറെന്ത്, സഭ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന് പല വഴികളാണ്. അത് കട്ട കെട്ടിയെങ്കിൽ കട്ട കെട്ടി, അത് മതില് കെട്ടിയെങ്കിൽ മതില് കെട്ടി, സ്പൈഡർ വെബ് ആണെങ്കിൽ സ്പൈഡർ വെബ്, മഞ്ഞാണെങ്കിൽ മഞ്ഞ്,
ദൈവസഭയെ കരുതാൻ ദൈവം വിശ്വസ്തന. എന്നാൽ നമ്മൾ കൊടുക്കാതിരുന്നാൽ, നമ്മൾ ആരാധിക്കാതിരുന്നാൽ, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, നമ്മൾ ചെയ്യാതിരുന്നാൽ, സഭയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കരുത്, പാസ്റ്റർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കരുത്, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്നെങ്കിൽ, കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ എനിക്ക് സമയമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദുഷ്ടന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നന്മ തരുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, അതിനെ ഏറ്റെടുക്കത്തില്ല. മാത്രമല്ല, ഈ ചിലപ്പോഴേ ഈ ദൈവോധന ശുശ്രൂഷയൊക്കെ കേട്ട് കഴിയുമ്പോൾ ചില സഹോദരിമാർ സഹോദരന്മാർ പറയത്തില്ലേ, സൂപ്പർ മെസ്സേജർ. എന്താ ബ്രദറെ, അങ്ങനെ ചിലരുണ്ട് പാസ്റ്ററെ നമ്മുടെ സഭയിൽ. ഹലോ, സൂപ്പർ മെസ്സേജ് പാസ്റ്റർ റൂഫസിന്റെ മെസ്സേജ്. എന്റെ പാസ്റ്റർ ഇന്ന് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. എന്താ ബ്രദറെ, അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച ആ പോയിന്റ് ഉണ്ടല്ലോ, അത് അതുപോലെ ഏറ്റെടുക്കേണ്ട ചിലർ നമ്മുടെ സഭയിലുണ്ടായിരുന്നു. ഇത് എവന്റെ ലക്ഷണമാ എന്ന് പറഞ്ഞ, ദൈവം നന്മ തന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പ്ലാൻ ഇട്ടപ്പോ നീ തട്ടി അപ്പുറത്തോട്ട് വിട്ടു. ഹലോ, എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഇത് പിന്നെ പാസ്റ്റർ, ഞാൻ ഇതുകൊണ്ടാ വിസിറ്റിംഗ് പാസ്റ്റേഴ്സിന് സൺഡേ കൊടുക്കാൻ ഞാൻ അങ്ങ് എടുക്കുന്നത്. ക്ഷമിക്കണം, ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കാറ്റഗറി ദൈവത്തിൽ ആശ്രയിക്കുന്ന യഹോവ ഭക്തന്മാരായിരിക്കണം. ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറി വിശദീകരിക്കുന്ന വാക്കുകൾ മുൻപോട്ട് സമയം പോകുന്നത് കൊണ്ട്, നമ്മുടെ ഭുജത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ മസിലിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ പണത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമുക്ക് ചുറ്റുപാടുമുള്ള ആർമിയിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ ഇനോ കൂട്ടുകെട്ടുകളിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യന്റെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യന്റെ സിംഹാസനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മുൻപോട്ട് പോയാൽ ലോകത്തിന് ജയം കിട്ടിയേക്കാം, പക്ഷെ ദൈവജനത്തിന് ജയം കിട്ടത്തില്ല. ദൈവജനത്തിന് ജയം കിട്ടണമെങ്കിൽ അവർ ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. ഇന്ന് രാവിലെ നമ്മളെ ഏത് ഗ്രൂപ്പിലാണ്? മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു ചെടി പോലെ എല്ലാം ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്, ഞാൻ 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 ഞാൻ, ആയി 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 ആയി. നമ്മളെ സാറിന് ദൈവദാസന്മാർ പറയാറുണ്ട്, ഈ ഈ ഈ എന്തുവാ, ഈ പാടങ്ങളിൽ കൊയ്ത്തിന് നിൽക്കുന്ന നെല്ല് നേരെ ഒരുത്തൻ നിന്നാൽ അതിൻ്റെ അർത്ഥം അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന. വല്ല കതിര് ഉള്ള ആളിങ്ങനെ കുനിഞ്ഞ് നിൽക്കും, ശരിയല്ലേ? അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഫലമുണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. വല്ല ഫലമുള്ളവർക്ക് കുനിഞ്ഞേ പറ്റൂ, നേരെ നിൽക്കാൻ പറ്റുന്നില്ലേ? ഈ രാവിലെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിലയിൽ എനിക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ ശുദ്ധീകരണത്തിന്. ഞാൻ സാറിന് പറയാറുണ്ട്, ഈ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവമെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിനകത്തൊരു കോംപ്രമൈസ് നമുക്കില്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാണണം. സ്വാർത്ഥതയോ അല്ലെങ്കിൽ ദൈവം തരുന്ന നന്മകളെയോ കാണാത്ത ഗ്രൂപ്പായിട്ടല്ല, ദൈവം തരുന്ന നന്മകളെ അനുഭവിക്കുന്നവരായി തീരുവാൻ, യഹോവയിൽ ആശ്രയിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ അടുത്ത ഭാഗം മറ്റൊരവസരത്തിൽ ഞാൻ സംസാരിച്ചു കൊള്ളാം. ഇത് മനുഷ്യനിൽ ആശ്രയിക്കുന്നവരുടെ സ്ഥിതി, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ സ്ഥിതി അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ സംസാരിക്കാം. ഇന്ന് രാവിലെ എനിക്ക് നമ്മോട് പറയാനായിട്ടുള്ളത്, നാം IPC ഹെബ്രോൻ സഭയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ, ലോക്കൽ ചർച്ചായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ, നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബലത്തിൽ നമ്മൾ ആശ്രയിക്കരുത്, നമ്മുടെ കരത്തിൽ നമ്മൾ ആശ്രയിക്കരുത്, നമ്മുടെ മസിൽ പവറിൽ നമ്മൾ ആശ്രയിക്കരുത്, നമ്മുടെ ജ്ഞാനത്തിൽ നമ്മൾ ആശ്രയിക്കരുത്. അത് പ്രസംഗിക്കുന്ന പാസ്റ്റർ പോലും ദൈവ തൻ്റെ ശുശ്രൂഷയ്ക്ക് പോലും തൻ്റെ ജ്ഞാനത്തിലോ മസിലിലോ പാരമ്പര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ ആശ്രയിക്കാൻ പാടില്ല. ആശ്രയിച്ചാൽ അത് പരാജയമായിരിക്കും. എന്നാൽ വിജയിക്കാൻ ഒരൊറ്റ കാര്യമുണ്ട്, നമ്മുടെ മനുഷ്യൻ മസിലുള്ള ആശ്രയം വിട്ട്, ജ്ഞാനത്തിലുള്ള ആശ്രയം വിട്ട്, നമ്മുടെ സ്വന്തം കഴിവിലുള്ള ആശ്രയം വിട്ടിട്ട്, മറ്റ് മനുഷ്യരിലുള്ള ആശ്രയം വിട്ടിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്.
ദൈവത്തിന്റെ വഴികൾ നമ്മുടെ പ്ലാനുകൾക്ക് അപ്പുറത്താണ്, ദൈവത്തിന്റെ വഴികൾ നാം ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അവൻ നമ്മെ നടത്തുന്നത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ, അവൻ നമ്മെ കൊണ്ടുപോകുന്നത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ യിരെമ്യാവ് എന്ന പ്രവാചകൻ ദൈവാത്മാവിൽ ദൈവജനത്തോട് വിളിച്ചു പറയുന്നത് പോലെ എനിക്കും ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ദൈവസഭയെ ഓർപ്പിക്കാനുള്ളത് മനുഷ്യനിലുള്ള ആശ്രയത്തെക്കാൾ ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വയ്ക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസ്വനിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കൽപ്പിച്ച വചനത്തിന് മുൻപാകെ ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. കൽപ്പിച്ച വചനത്തിൽ കർത്താവേ ഞങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്യുവാൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം അത് ഞങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. താഴ്മയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ, ദൈവത്തിനുള്ള ആശ്രയത്തോടെ അങ്ങ് തരുന്ന നന്മകൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കുന്നവരായിട്ടല്ല, അങ്ങ് തരുന്ന നന്മകളെ ഏറ്റെടുക്കുന്നവരായി ജീവിപ്പാൻ കർത്താവേ കൃപ തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.